ബാസിയുടെ കേസിലൊക്കെ എനിക്ക് മനസ്സിലായി ബാസിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ആ ഒരു കാറ്റഗറിയിൽ ഒന്നോ രണ്ടോ പേര് ഉണ്ടെങ്കിലും ആ സിനിമയ്ക്ക് മൊത്തം പേര് ദോഷം വരുന്നു. ബാസി 2012 തൊട്ട് സിനിമയിലുണ്ട്, 11-ാമത്തെ വർഷം ബാസിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരൊക്കെ സീനിയർ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പോൾ. പക്ഷേ ഒരു എഡിറ്റിംഗ് കാണുന്നത്, ഞാൻ സിനിമ എടുക്കുന്ന ഒരു എഡിറ്റിംഗ് ഒരു നടമാണ് എനിക്ക് കാണിച്ചിട്ടേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പിടിവാശിയൊക്കെ എങ്ങനെയാണ്? എഡിറ്റ് ചെയ്താലേ ഇനി മുന്നോട്ട് പോകുള്ളൂ, അങ്ങനെ ഒരു പിടിവാശിയുടെ ഒരു ആവശ്യം. പിടിവാശി അംഗീകരിക്കണില്ല. ഡയറക്ടർ ഒരു അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലായി. അവനും എത്രയോ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ഒരു സംവിധായകന്റെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മോശമാണ്. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇതൊരു സിനിമേനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇതിൽ മാത്രമേ ഉള്ള ഒരു സംഭവം അല്ല. ഈ പറഞ്ഞ സിനിമയിൽ കുറെ പൈസയുള്ള കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവന്മാരെ കഴപ്പിനെ വിളിക്കുന്നു എന്നല്ലാണ്ട്. കാരണം ഞാനിത് ഉപയോഗിച്ചിരുന്നാണ് ഒരു കാലം വരെ. ഞാനിത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ ലഹരി എന്ന് ഉദ്ദേശിച്ചത് ഞാനിതിനെ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ലിക്വിഡ് സോളിഡ് ഗ്യാസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒന്ന് ഇത് വെള്ളമായി പോകുന്നത്, ഒന്ന് വലിച്ചു പോകുന്നത്, ഒന്ന് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ്. പറയുന്ന പോലെ എൻ്റെ സമയം പാലിക്കാതെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ബാസിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് അനുസരിച്ച് ചാർട്ട് ചെയ്യേണ്ടി വരും ആ സിനിമ. ബാസി വരുന്ന സമയം ഏതാണ് ആ സമയത്ത് സിനിമ അങ്ങനെ ചാർട്ട് ചെയ്താൽ പ്രശ്നം തീരും അല്ലേ? അങ്ങനെ ഒരു പരിപാടി നടക്കില്ലല്ലോ. ഈ ഇൻഡസ്ട്രിക്ക് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഒന്നും ഒരിക്കലും താങ്ങാൻ പറ്റാത്ത. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇഷ്യൂ വന്നപ്പോ ഞാൻ ഇതിനെ എന്നുള്ള രീതിയിൽ അല്ലാതെ നമുക്ക് എന്താ പറയാ, ഒരാളെ നമുക്ക് അടിമുടി നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. ഈ ഒരു സിനിമയിൽ തന്നെ നിൽക്കുകയാണ്, വേറെ സിനിമയിലേക്ക് ഒന്നും നിർബന്ധം. ഞാൻ എന്റെ കാര്യല്ലേ പറഞ്ഞു, ഒരു രണ്ടു പേർക്ക് വിലക്ക്, വിലക്ക് എന്നല്ല ഇവർ പറയുന്നത്, ഇവരുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഡേറ്റ് കിട്ടി കഷ്ടപ്പെടുത്തി അവരെ കൊണ്ടുവന്നതിന് ശേഷം വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയോട് എനിക്ക് യാതൊരു വിധ യോജിപ്പില്ല. പ്രത്യേകിച്ച് സീനിയേഴ്സൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി നമ്മൾ കമ്മിറ്റഡ് ആണ്, നമ്മളൊരു അഗ്രിമെൻറ്റഡ് ആണ്, നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് നമ്മളൊരു കോൺട്രാക്ട് ബേസിസിലാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത്. വേറെ ഓഫീസ് ആണെങ്കിൽ തന്നെ, ഇപ്പം മീഡിയയിലായിക്കോട്ടെ, വേറെ ഓഫീസ് ആണെങ്കിൽ തന്നെ നമ്മൾ കൃത്യസമയത്ത് ഓഫീസിൽ പോകില്ലേ? പഞ്ച് ചെയ്ത് കയറണം. എത്ര ദിവസം നമുക്ക് കുഴപ്പം പറ്റും?